Hi students, welcome to your science class. Today we are going to study a new chapter, force, work and energy. Okay, all of you take out your textbook, page number 133. So look at this, get started. Okay, so you have to tick the correct sentence. So this is your work. Okay, you have to do. Okay, pushing or pulling something means applying force. It is correct ano wrong ano ivide tick cheyata tick edal adu correct aanu. Okay, you use force to move a box, adu seri anengil avade tick ida. Okay, thetta anengil cross ida. You cannot stop a moving ball by applying force. Okay, adu cheyado all of you. Now we are going to study force. Ne from, have you seen cricket matches? നിങ്ങൾ ക്രിക്കറ്റ് കണ്ടിട്ടില്ലേ അല്ലേ? അച്ഛനോ ഒക്കെ ക്രിക്കറ്റ് കാണാതിരിക്കുമ്പോൾ നമ്മളും കാണാറുണ്ടല്ലേ അടുത്ത് ഇരുന്നിട്ട്. അപ്പോൾ അത് കാണുമ്പോൾ അതിൽ ആദ്യം എന്താ ചെയ്യുക, അവർ ബോൾ ചെയ്യുന്നു, ബാറ്റ്സ്മാൻ ബോൾ ഹിറ്റ് ചെയ്യുന്നു, ബോൾ ഇങ്ങനെ ആ എയറിലൂടെ പോകുന്നു, അതുപോലെ ഫീൽഡേഴ്സ് അത് ക്യാച്ച് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ ഏകദേശം പ്രോസസ്സ്. പിന്നെ കുറേ പേര് ആ സിക്സും ഫോറും അടിക്കുന്നൊക്കെ കാണാം അല്ലേ. അപ്പോൾ ഇതിലെവിടെയാണ് നമ്മളെ ഫോഴ്സ് എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മളറിയാം അല്ലേ, ബാറ്റ്സ്മാന് അല്ല ബോളറ് ബോൾ ചെയ്യണമെങ്കിൽ എന്താ യൂസ് ചെയ്യുന്നവർ? ആ ഹാവ് ടു യൂസ് ഫോഴ്സ് അല്ലേ. വെറുതെ നിന്നാൽ ബോൾ അങ്ങോട്ട് പോകുമോ ബാറ്റിൻ്റെ അടുത്തേക്ക്? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ബോൾ എറിയണം. എറിയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു ഫോഴ്സ് യൂസ് ചെയ്യണം. അല്ലാണ്ട് നമ്മളിങ്ങനെ എറിഞ്ഞാൽ അത് മൂവ് ചെയ്യോ? ആ ഇങ്ങനെ കൈകൊണ്ടാക്കി ആക്കിയാൽ മൂവ് ചെയ്യില്ല. നമ്മൾ നല്ല ഫോഴ്സ് കൊടുത്തിട്ട് എറിയണം അല്ലേ. എന്തിനെ ഒരു ചെറിയ മൂവ്മെൻ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ നിലത്തിടുകയാണെങ്കിലും ആ ഒരു സൈഡിലേക്ക് ഒന്ന് തട്ടി നീക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ബോളേഴ്സ് ബോൾ ചെയ്യുമ്പം എന്ത് ചെയ്യണം? ഫോഴ്സ് യൂസ് ചെയ്യണം. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യിക്കുന്നത്. ഇനി ആ ബോൾ ബാറ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ബാറ്റ്സ്മാൻ എന്ത് ചെയ്ത്? ബാറ്റ് കൊണ്ട് നല്ലോണം ഹിറ്റ് ചെയ്തു. അപ്പോൾ ബോൾ ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ ആ ഹിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോഴ്സ് യൂസ് ചെയ്യണം. ഫോഴ്സ് യൂസ് ചെയ്തപ്പം ഈ ബോൾ എന്താ പറ്റിയത്? എങ്ങോട്ടാണ് ബോൾ മൂവ് ചെയ്തത്? ഒരു ഡയറക്ഷനിലേക്ക് ഇരിക്കും. അപ്പോൾ ഫോഴ്സ് യൂസ് ചെയ്ത ഹിറ്റ് ചെയ്തപ്പോൾ ബോളിൻ്റെ ഡയറക്ഷൻ എന്തായി? മാറി അല്ലേ. ബോള് ആ അങ്ങോട്ട് പോയ ബോൾ തിരിച്ച് ആ വേറൊരു ഡയറക്ഷനിലേക്ക് പോയി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്തു. പിന്നെ ബാറ്റ്സ്മാൻ എന്ത് ചെയ്തു? ബാറ്റ് കൊണ്ട് ഹിറ്റ് ചെയ്തപ്പോൾ ഒരു ഫോഴ്സ് യൂസ് ചെയ്തു. ആ ഹിറ്റ് ചെയ്തതിന് ശേഷം ആ ബോൾ എന്ത് ചെയ്ത്? ഡയറക്ഷൻ മാറിപ്പോയി അല്ലേ. അപ്പം മൂവ് ചെയ്യാൻ ഫോഴ്സ് യൂസ് ചെയ്യണം. ഒരു ആ ഒരു മൂവ് ചെയ്യുന്ന ഒരു ബോഡീനെ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഫീൽഡേഴ്സ് ഉണ്ട് അല്ലേ, അവരിങ്ങനെ ബോൾ പറന്ന് വരുന്ന കാണുന്നുണ്ട്. അപ്പം വേഗം പോയി അവരത് ക്യാച്ച് ചെയ്യും. അപ്പോൾ ക്യാച്ച് ചെയ്തപ്പോൾ ബോൾ അവിടെ സ്റ്റോപ്പായോ? സ്റ്റോപ്പ് ചെയ്തില്ലേ. സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവരെന്താ യൂസ് ചെയ്തത്? ആ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ബോഡീനെ ബോളിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ അവരെന്ത് യൂസ് ചെയ്തു? ഫോഴ്സ് യൂസ് ചെയ്തു അല്ലേ. ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെ ഫോഴ്സ് എന്ത് ചെയ്യുക? ഒരു ആ അനങ്ങാതെ നിൽക്കുന്ന ഒരു ബോളിനെ നമുക്ക് മൂവ് ചെയ്യിച്ചില്ലേ, ബോളർ യൂസ് ചെയ്ത് മൂവ് ചെയ്തു. ആ അങ്ങനെ മൂവ് ചെയ്ത ബോളിൻ്റെ ഡയറക്ഷൻ ബാറ്റ് കൊണ്ട് അടിച്ച് ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു ബോളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. എഗെയിൻ ആ മൂവ് ചെയ്യുന്ന ബോളിനെ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ശേഷം മൂവ് ചെയ്ത പിന്നെയും മൂവ് ചെയ്ത ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്തു? ഫോഴ്സ് അപ്ലൈ ചെയ്തു. ക്ലിയർ? അപ്പം നോക്കി എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പം ഫോഴ്സ് ഈസ് യൂസ് ടു മൂവ് എ ബോഡി, ഒരു ബോഡി മൂവ് ചെയ്യാൻ. ക്ലിയർ? പിന്നെ സ്റ്റോപ്പ് എ മൂവിങ് ബോഡി, ഒരു മൂവ് ചെയ്യുന്ന ബോഡീനെ അല്ലേ ഫീൽഡേഴ്സ് ക്യാച്ച് ചെയ്തപ്പോൾ അതാ സംഭവിച്ചല്ലേ, മൂവിങ് ബോഡി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. പിന്നെയോ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എ മൂവിങ് ബോഡി അല്ലേ. ആ ഡയറക്ഷൻ ഒരു മൂവിങ് ബോഡി ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ല. അടിച്ചിട്ട് സിക്സറും ഫോറൊക്കെ പോകുമ്പോൾ ഡയറക്ഷൻ തന്നെ ചേഞ്ച് ആയി. അങ്ങോട്ട് പോയ ഡയറക്ഷനാണോ അതുള്ളത്? അല്ല. പിന്നെ വേറൊരു കാര്യത്തിനും പുഷ് ഓർ പുൾ സംതിങ് അല്ലേ, അവിടെ ഒരു അടി ഉണ്ടായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക സംഭവിക്കും? പുഷും പുള്ളും ചെയ്യുമ്പോൾ അവിടെ എന്താ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ മുന്നിലൊരു ടേബിൾ ഉണ്ട്, നമ്മളതിനെ പുഷ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താ സംഭവിച്ചത്? പുഷ് ചെയ്തപ്പോഴും അവിടെ എന്താണ്? ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത് അല്ലേ. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് പുഷ് ചെയ്തത്. ആ ഫോഴ്സ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി എന്തെങ്കിലും വലിച്ചെടുക്കുക, അപ്പോഴും നമ്മൾ ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ക്ലിയർ അല്ലേ? അപ്പോൾ ഫോഴ്സ് ആണ് നമ്മളൊക്കെ ഒന്നിനെ മൂവ് ചെയ്യിക്കാനും ഒന്നിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കാനും പിന്നെ എന്താ സംഭവിക്കുന്നത്, ഒന്നിനെ സ്റ്റോപ്പ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഓക്കെ ഓൾ ഓഫ് യു.
look at this, muscular force, mechanical force, elastic force, gravitational force and frictional force. You have to write and study. ഇതൊക്കെ ഒരു 3 or 4 times എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം ട്ടോ. ഏതൊക്കെയാണ് ഫോഴ്സസ്? മസ്കുലാർ, മെക്കാനിക്കൽ, ഇലാസ്റ്റിക്, ഗ്രാവിറ്റേഷണൽ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കേ, വാട്ട് ഈസ് മസ്കുലാർ ഫോഴ്സ്? നമ്മുടെ മസിൽസിൻ്റെ ആ മസ്കുലാർ ഫോഴ്സസ് ആണത്. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മസിൽസ് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡീൻ്റെ മസിൽസ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇഗേ മെക്കാനിക്കൽ ഫോഴ്സ്, വേരിയസ് ടൂൾസ്, നമ്മൾ പല ടൂൾസും നമ്മുടെ വർക്ക് ഈസി ആവാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അതിനെയാണ് എന്ത് മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ടൂൾസിനെ അല്ലേ, ആ ഫോഴ്സാണ് മെക്കാനിക്കൽ ഫോഴ്സ്. ക്ലിയർ? എല്ലാ മെഷീൻസിൻ്റെയൊക്കെ ഇലാസ്റ്റിക് ഫോഴ്സ്, നമ്മൾ കാറ്റ്പോർട്ട് അല്ലേ, തെറ്റാലി എന്നൊക്കെ പറയില്ല, നമ്മൾ വലിച്ച് ഇങ്ങനെ ഇതാക്കുന്നത് അതുപോലെ റബ്ബർ ബാൻഡൊക്കെ വെച്ച് നമ്മൾ അതേപോലെ ചെയ്യുന്നുണ്ട്. അത് ഇലാസ്റ്റിക് ഫോഴ്സ്, അതിങ്ങനെ വലിയ അല്ലേ, ആ വലിയുമ്പോൾ അതിലുള്ള ഉണ്ടാകുന്നതാണ് ഫോഴ്സ്, ഇലാസ്റ്റിക് ഫോഴ്സ്. ക്ലിയർ? ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എടുത്ത് മേലേക്ക് എറിഞ്ഞാൽ അത് താഴേക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ താഴെ നിന്ന് ആരോ പിടിച്ചു വലിക്കാതെ താഴേക്ക് വരുമോ? നമ്മൾ പറന്ന് പോകുന്നില്ലല്ലോ നമ്മൾ എറിഞ്ഞ ആ ഫോഴ്സിൽ. അപ്പോൾ അതെന്താണ്? ഏർത്ത് പുൾ ആൻഡ് ഒബ്ജക്ട്, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഏർത്ത് അല്ലേ. ഏർത്ത് താഴേക്ക് ഇതാക്കുന്ന നമ്മളെ മുകളിലൊക്കെ എല്ലാവരും മുകളിൽ പ്രയോഗിക്കുന്ന ആ ഫോഴ്സ് എല്ലാ ഒബ്ജക്റ്റിൻ്റെ മുകളിലും അതാണ് ഏർത്ത് പുൾ ആൻഡ് ഒബ്ജക്ട് അല്ലേ. ആ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഏർത്ത് ഒരു ഒരു ഒബ്ജക്റ്റിനെ പുൾ ചെയ്യുന്നത്. നമ്മൾ ഈ നിലത്ത് നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ എന്താണ്? ആ ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ടാണ്. ക്ലിയർ? എന്ത് സാധനം മേലോട്ട് എറിഞ്ഞാലും താഴെ വീഴുന്നതും അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ്, മൂവിങ് ബോഡി സ്ലോ ഡൗൺ ചെയ്യാൻ അല്ലേ. ഇപ്പോൾ ഒരു ബോൾ ഇങ്ങനെ ഉരുണ്ടോടിയിരിക്കുക, അത് കലാകാലം ഉരുണ്ട് പോകുന്നില്ല അല്ലേ, എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഫ്രിക്ഷനാണ്. ആ ഫ്ലോറുമായിട്ട്, ആ ഉരുളുന്ന ആ ഫ്ലോറുമായിട്ട് ആ ബോളിന് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ ഇതിൻ്റെ ഫോഴ്സ്, ഇതിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ആ പാത്തിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാനും നമുക്ക് നടക്കാനൊക്കെ കഴിയുന്നത് അതുകൊണ്ടാണ് കേട്ടോ, ഫ്രിക്ഷണൽ ഫോഴ്സ്, മൂവിങ് ബോഡി സ്ലോ ഡൗൺ ചെയ്യാൻ. ക്ലിയർ? നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? വർക്ക് എന്നാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക. ആ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്താണ് വർക്ക് അപ്ലൈ ചെയ്ത് അല്ലേ. ഫോഴ്സ് അപ്ലൈ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ മൂവ് ത്രൂ എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ തലയിലോ ബുക്കോ ലോഡോ എന്തെങ്കിലും വെച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുകയാണ്, മൂവ് ചെയ്യിക്കുന്നേ ഇല്ല, നമ്മൾ തലയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സയൻസ് പറയുകയാണ് അവിടെ ഒരു വർക്കും നടന്നില്ല അല്ലേ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ വേറെ ആരുടെയും ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടും അല്ലേ. ആ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം ആ ലോഡ് തലയിൽ വെച്ച് നിന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ പൈസ തരില്ല എന്നൊന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ എന്താണ്? നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അത് ഒരു ഡിസ്റ്റൻസ് ഒരു ഇത്തിരിയെങ്കിലും മൂവ് ചെയ്യണം. മൂവ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ അവിടെ, ആ വർക്ക് നടന്നിട്ടുണ്ടോ എന്നുള്ള പറയുള്ളൂ. ക്ലിയർ? അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ലോഡ് ഈസ് ലിഫ്റ്റ് ചെയ്യണം, ലിഫ്റ്റ് ചെയ്യണം, അങ്ങനെ മൂവ് ചെയ്യണം ആ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട്. ഡോർ ഈസ് ഓപ്പൺ, ഒരു ഫ്ലാഗ് വേവ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ തന്നെ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ എന്താണ് അവിടെ ഒക്കെ ഒരു വർക്ക് നടന്നിട്ടുണ്ട്. ക്ലിയർ? ഇനി ദെൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി നെക്സ്റ്റ് സിമ്പിൾ മെഷീൻസ്. സിമ്പിൾ മെഷീൻസ് ആണ് കുറച്ച് ടൂൾസാണ് നമ്മുടെ ആ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസിന്, അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസിനെയാണ് സിമ്പിൾ മെഷീൻസ് പറയുക. അപ്പോൾ ആ സിമ്പിൾ മെഷീൻസ് യൂസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡൂ ഓർ വർക്ക് ഫാസ്റ്റർ അല്ലേ. നമുക്കൊരു ആപ്പിൾ കൈ തന്നു, നിങ്ങളത് എല്ലാവർക്കും വീതിച്ച് കൊടുക്കാൻ പറഞ്ഞു, നമ്മൾ കൈകൊണ്ട് അത് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഷേപ്പ് പിന്നെ നോക്ക് വേണ്ട, എത്ര ടൈം നമ്മളെടുക്കും കൈകൊണ്ട് അത് കട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളൊരു നൈഫ് യൂസ് ചെയ്യും. ആ നൈഫാണ് അവിടെ എന്ത്? ആ സിമ്പിൾ മെഷീനായിട്ട് വർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഡൂ ആർ വർക്ക് ഫാസ്റ്റ്, ഫാസ്റ്റായോ നമ്മളെ വർക്ക്. നെക്സ്റ്റ് ഡൂ ഓർ വർക്ക് വിത്ത് ലെസ് ഫോഴ്സ് ഓർ എഫേർട്ട്. കൈകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ടൈം എടുക്കും? പോലെ ഒരു തേങ്ങ കട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ അതിനാണെങ്കിലും ഒക്കെ കുറേ ഫോഴ്സ് നമ്മൾ അവിടെ അപ്പ് ചെയ്യണം, അപ്പോൾ അത് ഒക്കെ കുറച്ച് കിട്ടും. അപ്പോൾ ഡൂ വർക്ക് വിത്ത് ലെസ് ഫോഴ്സ്, കുറച്ച് ഫോഴ്സ് യൂസ് ചെയ്താൽ മതി, കുറേ ഫോഴ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. ലെസ് എഫേർട്ട്, കുറച്ച് എഫേർട്ട് എടുത്താൽ മതി അല്ലേ. നമ്മൾ ഒരു കൊടുവാളൊക്കെ യൂസ് ചെയ്ത് തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ ഈസിയാണ് അല്ലേ, രണ്ട് കഷ്ണമായിട്ട് പൊട്ടി വരും. അപ്പോൾ ലെസ് ഫോഴ്സും ലെസ് എഫേർട്ടേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ കൈകൊണ്ടൊക്കെ നമ്മൾ പൊട്ടിക്കാൻ കുറച്ച് ടൈം എടുക്കും അല്ലേ, അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. പൊട്ടിക്കാൻ പറ്റൂല എന്നല്ല പറയുന്നത്, പക്ഷേ ഇത് എളുപ്പമാണെന്നാണ് പറയുന്നത്. ഓക്കേ, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് യൂസ്ഡ്. നമ്മുടെ ഒരു ഫോഴ്സ് ഒരു സ്ഥലത്തേക്ക് കൊടുത്താൽ അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ വെള്ളം കോരുകയാണ് വിചാരിച്ചോ, വെള്ളം ഇങ്ങനെ
പോരാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കുന്നത്? താഴോ മേൽ ആ അവിടെ നിന്ന് മേലെ നിന്ന് താഴേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷേ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ ഡയറക്ഷൻ നമ്മൾ എൻറ്റയർലി മാറ്റി അത് താഴെ നിന്ന് മേലോട്ട് വരുന്ന രീതിയിലാണ്. ക്ലിയർ? താഴെ മേലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളം കോരുന്ന അത് ആണെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത് ആ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് വലിച്ചും ഇങ്ങോട്ട് പോരല്ലേ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തു. ക്ലിയർ? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് യൂസ്. ഫസ്റ്റ് വൺ ലീവർ. ലീവറാണ് ഓക്കെ. ലിഫ്റ്റ് വെയ്റ്റ്സ്, കട്ട് തിങ്സ് ആൻഡ് ഓപ്പൺ ലിഡ്സ് അല്ലേ. ലിഫ്റ്റ് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ നമുക്കറിയാം, ലീവേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വലിയ വെയ്റ്റൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹാമർ, ബോട്ടിൽ ഓപ്പണർ. ബോട്ടിൽ ഓപ്പണർ ബോട്ടിൽ ഓപ്പൺ ചെയ്യാം അല്ലേ നമ്മൾ ലീവറായി യൂസ് ചെയ്യുന്നത്. അതുപോലെ സീസോ, കുട്ടികൾ ഇങ്ങനെ ആടി കളിക്കുന്ന സീസോയിലൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, പ്ലാനറ്റോറിയത്തിലൊക്കെ പോയാൽ കാണാം ലീവേഴ്സ്, പല ടൈപ്പ് ലീവേഴ്സ് കാണാം. അപ്പോൾ പല വലിയ വലിയ ലീവേഴ്സ് യൂസ് ചെയ്ത് വലിയ വെയ്റ്റ് വരെ നമുക്ക് പൊന്തിക്കാം. നെക്സ്റ്റ്, പുള്ളി, വീൽ ആൻഡ് റോപ്പ്, ലിഫ്റ്റ് തിങ്സ് ഈസിലി. ആ ഇതേപോലെ തന്നെ വീലും റോപ്പും ആണ്, അതിനാണ് പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ഓരോ സാധനം വെള്ളം ഇങ്ങനെ വലിച്ച് കോരുന്നതിന് കിണറിന് നമ്മുടെ കൈകൊണ്ട് വലിച്ച് കോരുന്നതിനേക്കാളും പുള്ളി യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, ആ കപ്പിയും കയറെന്ന് പറയും അല്ലേ, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈസി ആവും. ഓക്കേ, അപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, വീൽ ആൻഡ് ആക്സിൽ. ഓക്കെ, അതിലെന്ന് വെച്ചാൽ രണ്ട് സർക്കുലാർ ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒന്ന് വലുതും ആയിരിക്കും ഒന്ന് ചെറുതും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ രണ്ട് സർക്കുലാർ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് സൈസ് ആയിരിക്കും, ഒരേ സൈസ് ആയിരിക്കില്ല, ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും. അപ്പോൾ വീലാണ് അതിൽ ലോങ്ങർ സർക്കിൾ, ആക്സിൽ എന്ത് ചെയ്യും, വീൽ അതിൽ ചെന്ന് മുട്ടുന്ന ആ സ്ഥലത്തുള്ള സ്മോളർ സർക്കിളാണ് ആക്സിൽ. അപ്പം അത് സ്റ്റിയറിംഗ് വീൽ, നമ്മുടെ സ്റ്റിയറിംഗ് വീൽ കണ്ടാൽ അറിയാലേ. നെക്സ്റ്റ്, ബൈസൈക്കിൾ പെഡൽ, ബൈസൈക്കിൾ പെഡൽ ആൻഡ് സ്ക്രൂ ഡൈവർ. അപ്പോൾ ഇതാണ് വീൽ ആൻഡ് ആക്സിൽ. നമ്മൾ ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ താഴെ ചെന്നിട്ട് അത് അപ്ലൈ ചെയ്യപ്പെടുന്നത് അല്ലേ. പിന്നെ നെക്സ്റ്റ് വൺ, ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞൊരു പ്രതലം, സ്ലോപ്പ്. അപ്പോൾ നമുക്കറിയാലേ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റെപ്പും ഉണ്ടാവും, പിന്നെ ഒരു ചെരിഞ്ഞിട്ടുള്ളതും ഉണ്ടാവും അല്ലേ. അപ്പോൾ വെയ്റ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടിയല്ല, ഈ ഇൻക്ലൈൻ പ്ലെയിനിലൂടെയാണ്. അപ്പോൾ അത് ഈസിയാവും, എളുപ്പത്തിൽ നമുക്ക് ലോഡ് ലിഫ്റ്റ് ചെയ്യാനും ഇറക്കാനും ഇൻക്ലൈൻ പ്ലെയിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് വെയ്റ്റ് കൂടുതലുള്ള സാധനങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി സ്ക്രൂ ആണ്. സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയിൽ, നമുക്കറിയാം അതിൽ നെയിലിൽ എന്താണ് കുറേ ഗ്രൂവ്സ്, ഓരോ വരകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? രണ്ട് ഡിഫറെൻ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റിനെ കൂട്ടിയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രൂ യൂസ് ചെയ്യുന്നത്. ആ ഗ്രൂവ്സ് ആണ് അതിനിടയിൽ ഇറങ്ങി ചെല്ലുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, വെഡ്ജ് ആണ്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഇതാ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് എന്തായിരിക്കും? ഷാർപ്പും ബാക്കിൽ ബ്ലണ്ടും ആയിരിക്കും അല്ലേ. നമുക്കറിയാം മഴു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആ തറ്റം കണ്ടാൽ അറിയാം അല്ലേ, രണ്ട് സൈഡിൽ നിന്നും ഷാർപ്നെസ് ഉണ്ടാവും, ഇന്ന് ഫ്രണ്ടിലേക്ക് വരും. ക്ലിയർ? അതിനെയാണ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ, ഷാർപ്പ് ഇൻ ഫ്രണ്ട് ബ്ലണ്ട് അറ്റ് ബാക്ക്. അപ്പോൾ അതിലെന്താ ചെയ്യും, രണ്ട് ഇൻക്ലൈൻ പ്ലെയിൻ ചേർത്ത് വെച്ചതാണ്. ക്ലിയർ? അതിൻ്റെ അങ്ങനെയായിരിക്കും അതിൻ്റെ ഫ്രണ്ടിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഓരോ സംഭവം, ലീവർ, പുള്ളി, വീൽ ആൻഡ് ആക്സിൽ, ഇൻക്ലൈൻ പ്ലെയിൻ, സ്ക്രൂ, വെജ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താ സാധനം എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ എക്സാമ്പിൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നല്ലോണം ടെക്സ്റ്റ് വായിക്കുക, അത് 3 or 4 times വായിക്കുമെങ്കിലും ചെയ്യണം, എന്നിട്ട് ഈ പോയിൻസ് ഒക്കെ എഴുതി പഠിക്കുക. ഓക്കെ, സീ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.